അതുകൊണ്ട് കറകളഞ്ഞ തൗബ ചെയ്യുക. കറകളഞ്ഞ തൗബ എന്നത് എന്ത് എന്നത് നാം തീർച്ചയായിട്ടും പരിശോധിക്കണം. നാം തൗബ ചെയ്യണം. ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, തീർച്ചയായിട്ടും നീ തൗബ സ്വീകരിക്കുന്നവനും റഹീമുമാകുന്നു എന്ന പ്രാർത്ഥന എന്നതിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാതെ പ്രാർത്ഥിച്ചാൽ അതിന് അർത്ഥമുണ്ടാവുകയില്ല. അതുകൊണ്ട് നാം തൗബ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇപ്പൊ ഒരു അഞ്ചാറ് സ്ഥലങ്ങൾ നമ്മൾ ഇവിടെ ഓതി, അഞ്ചാറ് ഭാഗങ്ങൾ, മർമ്മ പ്രസക്തമായ ഭാഗങ്ങൾ, പ്രവാചകന്മാരുടെ ഉപദേശവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഖുർആന്റെ വെളിച്ചത്തിൽ പറഞ്ഞു. തൗബ ചെയ്യാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഈ വിഷയകമായിട്ടുള്ള ഹദീസുകൾ പരിശോധിച്ചാലോ, ധാരാളം ഹദീസുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. വസ്തഗ്ഫിറു, അവനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കണം. ഞാൻ ഓരോ ദിവസവും ഞാൻ തൗബ ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം? മിഅത്തമറ, നൂറ് പ്രാവശ്യം. ഓരോ ദിവസവും ഞാൻ തൗബ ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം? നൂറ് പ്രാവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നബിമാരൊക്കെ തന്നെ, പ്രവാചകന്മാരൊക്കെ തന്നെ മനുഷ്യരാണെന്ന നിലയിൽ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട്. തെറ്റുകുറ്റങ്ങൾ അവരിൽ നിന്നുണ്ടായത് കൊണ്ടല്ല, അവർ ഈ ലോകത്തെ സമുദ്ധരിക്കാൻ വന്ന അധ്യാപക സമൂഹമാണ്. അധ്യാപകന്മാരിൽ നിന്ന് തെറ്റുണ്ടായാൽ പിന്നെ എന്താ അവസ്ഥ? അള്ളാഹു അധ്യാപക സമൂഹത്തെ, പ്രവാചകന്മാരാകുന്ന അധ്യാപക സമൂഹത്തെ ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചു, പാപമോചനം കൊണ്ട് അനുഗ്രഹിച്ചു. അവരിൽ പാപങ്ങൾ അള്ളാഹു ഉണ്ടാക്കുകയില്ല. കാരണം എന്താ? അവര് മനുഷ്യരാണ്, ചോരയും നീരുമുള്ള മനുഷ്യരാണ്. പക്ഷെ അവരിൽ പാപങ്ങൾ ഉണ്ടായാൽ അവരെ അനുകരിക്കുന്ന വിശ്വാസികൾ മനുഷ്യർ അത് പിന്തുടരുമല്ലോ. അതുകൊണ്ട് അള്ളാഹു അവർക്ക് ഇസ്മത്ത് നൽകി. മൊല്ലാക്ക നിന്ന് പാത്തിയ മക്കൾ നടന്നു പാത്തു എന്നാണല്ലോ നമ്മുടെ ചൊല്ല്. നിന്ന് മൊല്ലാക്ക നിന്ന് പാത്തലിപ്പൊരു തെറ്റൊന്നല്ല, നിന്ന് മൂത്രമൊഴിക്കൊക്കെ ചെയ്യാം. പക്ഷെ മൊല്ലാക്കുന്ന നിന്ന് അനുവദനീയമായ രീതിയിൽ തന്നെ നിന്ന് മക്കളെ മുന്നിൽ നിന്ന് മൂത്രമൊഴിച്ചാൽ മക്കൾ പിന്നെ നടന്ന് മൂത്രമൊഴിക്കും. നടന്ന് മൂത്രമൊഴിച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ആ പറഞ്ഞതുപോലെ പ്രവാചകന്മാരിൽ നിന്ന് തെറ്റ് കാണുമ്പോ, ചെറിയ തെറ്റ് കാണുമ്പോ, സമൂഹം അത് ഏറ്റുപിടിക്കും, അത് പിന്തുടരും, അത് ജീവിതത്തിൽ പകർത്തും. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഇസ്മത്ത് നൽകിയത്, നബിമാർക്ക് ഇസ്മത്ത് നൽകിയത്. എന്നാലും അവരൊക്കെ മനുഷ്യരാണ്. മനുഷ്യരാണെന്ന നിലയിൽ ചില പോരായ്മകൾ അവർക്കുണ്ടാകും. മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന്റെ അവസ്ഥ മറവിയുണ്ടാകും, അവർക്ക് മറവിയുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ, അതും അള്ളാഹു അവരിൽ ഉണ്ടാക്കുകയാണ് ശരീഅത്ത് പഠിപ്പിക്കാൻ വേണ്ടി, മതം പഠിപ്പിക്കാൻ വേണ്ടി. മനുഷ്യരൊരു വിഷയത്തിൽ മറന്നാൽ എന്ത് ചെയ്യണം? മൂന്ന് റക്അത്ത് നമസ്കരിച്ച് നാല് റക്അത്തുള്ള ഒരു നമസ്കാരം മൂന്നിൽ സലാം വീട്ടിയപ്പോ പിറകിലുള്ള സഹാബികൾ ഉടനെ ചോദിച്ചു, ആ കുസിറത്തി സലാത്തു അം നസീത യാ റസൂലല്ലാ, നമസ്കാരം മൂന്നായിട്ട് ചുരുക്കിയോ അതോ താങ്കൾ മറന്നതോ? ആ നബിയുള്ള കാലത്ത് വേണമെങ്കിൽ ചുരുക്കും കൂട്ടൊക്കെ ചെയ്യും. കാരണം വഹി ആവശ്യത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്, മതത്തിലെ ഭേദഗതികൾ ആവശ്യത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭേദഗതികളും വന്നിട്ടുണ്ട്, ഇനി ഭേദഗതി വരില്ല. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധ സൂക്തത്തിന്റെ അവതീർണത്തോടുകൂടെ ഇനി ഭേദഗതിയില്ല. അം ഖുസിറത്തി സ്വലാത്തു, അള്ളാന്റെ തീരുമാന പ്രകാരം നമസ്കാരം മൂന്നായിട്ട് ചുരുക്കി കിട്ടിയോ സലാമത്തായി? അം നസീത യാ റസൂലല്ലാ, അതോ താങ്കൾ മറന്നതാണോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, കുല്ലു ദാലിക്കലം യകുൻ, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നബി മറന്ന കാര്യം മറന്നു എന്നാ പറയുന്നത്? കുല്ലു ദാലിക്കലം യകുൻ, ഒന്നും ഉണ്ടായിട്ടില്ല, ചുരുക്കിയിട്ടുമില്ല, നമ്മൾ മറന്നിട്ടുമില്ല. അപ്പൊ സഹാബികൾ അടങ്കലും എല്ലാരും പറഞ്ഞു, അല്ല മൂന്നേ നമസ്കരിച്ചിട്ടുള്ളത് ഉറപ്പാണ്, ചുരുക്കിയിട്ടില്ലെങ്കിൽ താങ്കൾക്ക് മറവി പിണഞ്ഞിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്നവർ ഉണർത്തിയപ്പോ, ആ എന്നാൽ ഇതിന് അതിനുള്ള പോംവഴി നോക്കുക. മൂന്നിൽ സലാം വീട്ടി അതിന് എന്താ ചെയ്യുക? അതിനുള്ള പോംവഴി എന്താ? അത് നോക്കുക. അതവർക്കാണ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവരിൽ മറവി വരും. മനുഷ്യരാണെന്ന നിലയിൽ അവരിൽ ചില പോരായ്മകൾ വരും. അതിനവർ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഫഇന്നി അതൂബു ഫിൽ യൗമി അത്തവറ, ഞാൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം മിനിമം തൗബ ചെയ്യാറുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യുന്നയാളായത് കൊണ്ട് തന്നെ, യാ അയ്യുഹന്നാസ്,
എന്റെ സമൂഹമേ, മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ് വസ്തഗ്ഫിറു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഖുദുസിയായ ഹദീസിൽ കാണാം, യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയുന്നു, യാ ഇബാദി ഇന്നി ഹറംതുൽ മാലാ നഫ്സി, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നി ഹറംതുൽ മാലാ നഫ്സി, ഞാൻ അക്രമത്തെ എന്റെ സ്വന്തത്തെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു, അക്രമം എനിക്ക് പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്റെ സ്വന്തത്തിന്റെ മേൽ. ഇന്നി ഹറംതുൽ മാ, അക്രമം ഞാൻ ഹറാമാക്കിയിരിക്കുന്നു, അലാ നഫ്സി, എന്റെ സ്വന്തം ശരീരത്തിന്റെ മേൽ. അതുകൊണ്ട് ഞാൻ അക്രമിക്കുകയില്ല, അത് എന്റെ തീരുമാനമാണ്, ഞാൻ അക്രമിക്കില്ല എന്നത്. അകാരണമായി അന്യായമായി അക്രമിക്കരുതെന്നത് എന്റെ തീരുമാനമാണ്. ഇന്നി ഹറംതുൽ മാ അലാ നഫ്സി ഫലാ ഫജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തളാലിമു ഇബാദല്ലാ. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തത്തിന്റെ മേൽ അക്രമം ഹറാമാക്കിയതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കും അക്രമം ഹറാമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമിക്കരുത്. യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലാഹു പറയുകയാണ്. അല്ലാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു തരികയാണ്. യാ ഇബാദി കുല്ലുക്കും ലാല്ലു, എന്റെ അടിമകളെ, നിങ്ങളെല്ലാം വഴിപിഴച്ചവരാണ്, നിങ്ങൾക്കൊന്നും ലക്ഷ്യബോധമില്ല, നിങ്ങളുടെ പ്രകൃതിയാലുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് വഴിയറിയില്ല, നിങ്ങൾ തപ്പിത്തടഞ്ഞ് ജീവിക്കുന്നവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ വഴി കാണിച്ചവരൊഴികെ, ഞാൻ വഴി കാട്ടിച്ചു കൊടുത്തവരൊഴികെ അവർക്ക് വഴി കാണാനൊക്കും. അതുകൊണ്ട് ഫസ്തഹദൂനീ അഹദിക്കും, നിങ്ങൾക്കൊന്നും വഴിയറിയില്ല, ഞാൻ വഴി കാണിച്ചവർക്കല്ലാതെ. അതുകൊണ്ട് ഫസ്തഹദൂനീ, നിങ്ങൾ ആത്മാർത്ഥമായി എന്നോട് വഴി ചോദിക്കണം. നിങ്ങൾ എന്നോട് ആത്മാർത്ഥമായി വഴി ചോദിച്ചാൽ അഹദിക്കും, നിങ്ങൾക്ക് നാം വഴി കാണിക്കും. അതാണ് ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന. അള്ളാഹു പറയുന്നു, നിങ്ങൾ വഴിയറിയാത്തവരാണ്, നിങ്ങൾ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവരാണ്, പ്രശ്നമാക്കേണ്ടതില്ല. ഫസ്തഹദൂനീ, നിങ്ങൾ എന്നോട് വഴി ചോദിക്കുക, നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ഹിദായത്തിലല്ല ഉള്ളത്. നേർവഴി എന്നോട് യാചിച്ചാൽ അഹദിക്കും, ഞാൻ നിങ്ങൾക്ക് വഴി കാണിക്കും. യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, കുല്ലുക്കും ജായിഉൻ, നിങ്ങൾ എല്ലാവരും വിശക്കുന്നവരാണ്. നിങ്ങൾക്കൊക്കെ വിശപ്പുണ്ട്, നിങ്ങൾക്ക് പ്രയാസമുണ്ട്, ജീവിത ക്ലേശങ്ങളുണ്ട്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷിപ്പിച്ചവരൊഴികെ. അവർക്ക് വിശപ്പുണ്ടാവുകയില്ല, അവർക്ക് ജീവിത ക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല. അവർക്ക് എന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ അവർ സുഖസുന്ദരമായി സുഖത്തോടുകൂടെ അവർ ജീവിക്കും. അപ്പൊ ഞാൻ ഭക്ഷണം കൊടുത്തവർക്കല്ലാതെ പട്ടിണി മാറുന്നില്ല. അതുകൊണ്ട് ഫസ്തത്തിഴിമോനി, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചോ, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചോ, ഉത്തിഴിക്കും, തീർച്ചയായിട്ടും നാം നിങ്ങളെ ഭക്ഷിപ്പിക്കുക തന്നെ ചെയ്യും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ ഇബാദി ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, എന്റെ അടിമകളെ, നിങ്ങൾ രാത്രികളുടെ ഇരുളുകളിലും പകൽ സമയത്തുമൊക്കെ തന്നെ നിങ്ങൾ പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഇന്നക്കും, തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ, തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാ പകലുകളിലൊക്കെ തന്നെ നിങ്ങൾ ദോഷങ്ങൾ ചെയ്യുന്നവരാണ്. വഅനാ അഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ ധാരാളം പാപങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ച ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനുമാകുന്നു. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് പാപമോചനം ആവശ്യപ്പെടുക. അസ്തഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര മാത്രം അധികമാണെങ്കിലും ശരി. കുല്ലി ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, നബിയെ, സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച് ജീവിച്ച, ഒരുപാട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത താങ്കളുടെ മുമ്പിലുള്ള എന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് താങ്കൾ പറയണം നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശ മുറിയരുതെന്ന് അവരെ വിളിച്ചു പറയണം. തുടർന്ന് അവരുടെ മുമ്പാകെ ഒരു യാഥാർത്ഥ്യം വ്യക്തമാക്കണം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും കയ്യും കണക്കും നോക്കാതെ മാപ്പാക്കുന്നവനാണെന്നും പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രാവും പകലും നോക്കാതെ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണെന്ന് എനിക്കറിയാം, പക്ഷേ വഅനാഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ ധാരാളം എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് ഖേദിച്ച് മടങ്ങുക, തീർച്ചയായിട്ടും അഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വജിന്നകും വഇൻസകും, അല്ലാഹു വീണ്ടും പറയുന്നു,
എന്റെ അടിമകളെ, ലോ അന്ന ഔവലക്കും വആഖിറക്കും വജിന്നക്കും വഇൻസക്കും, നിങ്ങളുടെ പൂർവീകർ, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഖിയാമം വരെ വരാനിരിക്കുന്ന ജനങ്ങൾ, അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയാണെങ്കിൽ, വജിന്നക്കും വഇൻസക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഭൂതവിഭാഗവും മനുഷ്യവിഭാഗവും എല്ലാവരും ഒരുമിച്ച് കൂടുകയാണെങ്കിൽ, അത് തന്നെ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതും ഉള്ളതുമായ എല്ലാ ആളുകളും സംഗമിച്ചാൽ, ഫീ സഈദിൻ വാഹിദിൻ, ഒരൊറ്റ മരുഭൂമിയിൽ, ഒരൊറ്റ മൈതാനിയിൽ എല്ലാ മനുഷ്യരും ജിന്നുകളും സംഗമിച്ചിട്ട്, ഫസഅലൂനി, അവരെല്ലാവരും എന്നോട് ചോദിച്ചു, അവർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ഓരോ മനുഷ്യരും എന്നോട് ചോദിച്ചതെന്തോ, ഓരോ ജിന്നുകളും എന്നോട് ചോദിച്ചതെന്തോ, അത് ഞാൻ അവർക്ക് നൽകി. എന്നാൽ മാനക്കസാലിക്ക മിമ്മാഇന്തി, ഞാൻ എല്ലാവർക്കും നൽകിയാലോ, ലോകത്ത് വന്ന ജനങ്ങൾ, ഉള്ള ജനങ്ങൾ, വരാനിരിക്കുന്ന ജനങ്ങൾ, അവരൊക്കെ ഒരു മരുഭൂമിയിൽ സംഗമിച്ചു നിന്ന് അവരുടെയൊക്കെ ആവശ്യം എന്നോട് മനമുരുകി പ്രാർത്ഥിച്ചപ്പോ, ഞാൻ കയ്യും കണക്കുമില്ലാതെ എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് നൽകിയാൽ, അത് എന്റെ പക്കലുള്ളതിൽ നിന്ന് കുറയുകയില്ല. ഏത് കുറക്കുന്നത് പോലെ ഒരു സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ ആ സമുദ്രത്തിൽ നിന്ന് സൂചി എന്താണ് ചുരുക്കുക, എന്താണ് കുറക്കുക, അത്രമാത്രമേ എന്നിൽ നിന്ന് ചുരുക്കുകയുള്ളൂ, കുറക്കുകയുള്ളൂ. അതുകൊണ്ട് ധൈര്യമായി ചോദിച്ചോ, നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് തേടിക്കോ, നിങ്ങൾ ഭക്ഷണമില്ലാത്തവരാണെങ്കിൽ എന്നോട് തേടിക്കോ, നിങ്ങൾക്ക് വഴിയറിയാതെ നിങ്ങൾ തപ്പിത്തടയുന്നവരാണെങ്കിൽ, ആത്മാർത്ഥമായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നിങ്ങൾ നിരന്തരമായി ഹൃദയത്തിന്റെ ഭാഷയായി, വേദനിക്കുന്ന ഹൃദയത്തോടുകൂടെ, പിടക്കുന്ന നാവുകളോടുകൂടെ എന്നോട് നിങ്ങൾ ചോദിക്കൂ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരാൻ ഞാനുണ്ട്, ഞാൻ എത്ര നിങ്ങൾക്ക് നിറവേറ്റി തന്നാലും എന്റെ പക്കലുള്ളതൊന്നും കുറയുകയില്ലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെ നമ്മയൊക്കെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. ഈ ഹദീസ് റിവായത്ത് ചെയ്യുമ്പോ, ഈ ഹദീസ് കേൾക്കുമ്പോ നമ്മുടെ ഇമാമായ ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മുട്ടുകുത്തി നിന്ന് സന്തോഷിക്കാറുണ്ടായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ മുട്ടുകുത്തി സന്തോഷിക്കും, നിന്നിട്ട് ആഹ്ലാദിക്കും. ഷാമിലെ ജനങ്ങൾക്ക് ഇത്രയും ആഹ്ലാദകരമായ, ആനന്ദകരമായ, അവർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു ഹദീസും ഇല്ലാന്ന്. അവര് ഏതൊരു സന്തോഷ പാർട്ടിയിലും ഏതൊരു സുദിനങ്ങളിലും ഈ ഹദീസ് അവർ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കാറുണ്ടായിരുന്നു. മലയാളികളായ നാം ഇതേക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിലും ഷാമുകാര് ഇമാം ഷാഫി, നമ്മുടെ ഷാഫി ഇമാം അപ്പോ പറഞ്ഞുകൊണ്ട് വന്നത്, അല്ലാഹു വളരെ വിശാലമായിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ്, സഹിലായിട്ടാണ്, എളുപ്പമായിട്ടാണ് കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ വെളിവാക്കിയിരിക്കുന്നത്. അള്ളാഹുവിന് മാപ്പ് നൽകുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല, അള്ളാഹുവിന് വിട്ടുവീഴ്ച ചെയ്യുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല, അള്ളാഹു മാപ്പ് ചെയ്യുക എന്നത് അള്ളാഹു വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മനസ്സ് വേദനിച്ച് ചെയ്യുന്ന കാര്യമല്ല. നമ്മൾ ചെയ്യുന്നത് പോലെ മാപ്പ് ചെയ്യാൻ നമുക്കാണ് പ്രയാസം, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്കാണ് ബുദ്ധിമുട്ട്. ഒരു സഹോദരന് ഇളവ് ചെയ്തു കൊടുക്കാൻ സാരമില്ല, ഞാൻ മാപ്പാക്കിയിരിക്കുന്നു, ഞാൻ പൊറുത്തിരിക്കുന്നു എന്ന് തന്നെ പോലോത്തൊരു സഹോദരനോട് അവൻ തന്നോട് തെറ്റ് ചെയ്താൽ പറയാൻ നമ്മുടെ മനസ്സ് നമ്മെ അനുവദിക്കുന്നില്ല. അത് നമ്മുടെ അവസ്ഥ അല്ലേ? നമ്മോടൊരാൾ വ്യക്തി ജീവിതത്തില്, നാം സാമൂഹ്യ ജീവിയാണ്, പല ആളുകളുമായും പല രംഗങ്ങളിലും നമുക്ക് ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടുമുണ്ട്. അങ്ങനെ ബന്ധപ്പെടുമ്പോ ചില ആളുകളിൽ നിന്ന് അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ നമുക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം അവർക്ക് മാപ്പാക്കുമോ? നാം വിട്ടുവീഴ്ച ചെയ്യുമോ? അവൻ നമ്മുടെ മുമ്പാകെ മാപ്പിനപേക്ഷിച്ചാൽ നാം അവർക്ക് മാപ്പ് കൊടുക്കുമോ? വലിയ പ്രയാസമാണ്. ഇനി മാപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് നമ്മുടെ ഔദാര്യമാണ് എന്ന് നീ മനസ്സിലാക്കിക്കോ എന്നവനെ ബോധ്യപ്പെടുത്തിയിട്ട് മാപ്പ് കൊടുക്കും. 90% സാധാരണ മനുഷ്യന്മാരും അർഹമായ ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം മാപ്പ് കൊടുക്കും. എന്താ? അനാവശ്യം വിളിച്ചു, അല്ലെങ്കിൽ ശരീരത്തിൽ ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവിച്ചാൽ അതിന് അർഹമായ ശിക്ഷ അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ ഒരടി കിട്ടിയതാണെങ്കിൽ തിരിച്ചു തല്ലാൻ പറ്റൂലെങ്കിൽ 4 തെറി അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതണ്ട് വിളിക്കും. അപ്പൊ അവനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവൻ ശിക്ഷിക്കുകയാണ്. ശിക്ഷിച്ചതിന് ശേഷം പറഞ്ഞു, ഇനി ഞാൻ തല്ലണമൊന്നുമില്ല, വെറുതെ കയ്യാങ്കളിക്കൊന്നും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് 4 തെറി വിളിച്ചിട്ട് തിരിച്ചുപോയി. അപ്പെന്താ, തെറ്റ് ചെയ്തപ്പോ അവന് മാപ്പ് ചെയ്യല്ല ചെയ്യുന്നത്.
അവന് പുറത്തു കൊടുക്കുകയല്ല ചെയ്യുന്നത്, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം പുറത്തു കൊടുക്കുകയാണ്. ആ പൊറുക്കലിനും ആ ക്ഷമിക്കലിനും ആ അക്കുവിനും അർത്ഥമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ മാനന്തവാടി വയനാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് ബസ്സിന് കാത്തു നിൽക്കുന്ന നേരത്ത് അവിടെ കുറെ ആളുകൾ ബസ്സിന് കാത്തു നിൽക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു കയ്യിലൊരു ബാഗും പിടിച്ചൊരു ചെറുപ്പക്കാരൻ വണ്ടി വരുന്നത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ ആ സഹോദരൻ ഒന്ന് കാർഗിച്ചങ്ങ് തുപ്പി, റോഡിലേക്കാ തുപ്പിയത്. പക്ഷേ അയാളുടെ ഭാഗ്യദോഷം എന്ന് പറയട്ടെ, അതുവഴി നടന്നു വന്നിരുന്ന ഒരു യാത്രക്കാരന്റെ വയറിലേക്കാണ് ഇവന്റെ തുപ്പുനീര് വീണത്. ഞാൻ നേരിട്ട് ഈ രംഗം കാണുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ അറിയാതെ റോട്ടിലേക്ക് തുപ്പിയതാ, അത്ര ശ്രദ്ധിക്കാതെ തുപ്പിപ്പോയി. തുപ്പിയത് അതിലൂടെ നടന്നു വന്ന ആളുടെ വയറിലായി. ഇതായപ്പോ ഒരൊറ്റ നോട്ടം നോക്കിട്ട് ഹലോ മിസ്റ്റർ എന്താന്ന് വെച്ചു. വയറില് തുപ്പുനീരായ മനുഷ്യൻ എന്താന്ന് വെച്ചു. സോറി എന്ന് പറഞ്ഞിട്ട് ഈ തുപ്പിയ ആള് പാവ കാലിന് പിടിച്ചു. എന്ത് സോറി, എന്ത് സോറി, ഞാൻ അറിയാതെ തുപ്പിയതാണ്. എന്തറിയാതെ, കണ്ണില്ലേ, കണ്ണില്ലേ, നോക്കണം. വല്ലാത്ത ശാസന. ഈ സഹോദരൻ പറഞ്ഞു, അറിഞ്ഞുകൊണ്ട് ഞാൻ തുപ്പൂലല്ലോ. അറിഞ്ഞുകൊണ്ട് ആരാ തുപ്പാരെയും തുപ്പും. അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിന് തുപ്പും, ഇംഗ്ലണ്ടിന്റെ കളിക്കാർ തുപ്പും. അത് കഴിഞ്ഞ ഏതോ വേൾഡ് കപ്പിലോ ഏതോ ഒരു യൂറോ കപ്പിലോ ഏതോ കപ്പില് ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിന്റെ മേലെ തുപ്പിയിട്ട് അവന്റെ എതിരെ ഫിഫ ആക്ഷൻ സ്വീകരിച്ചതൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു. അതിന് ഇംഗ്ലണ്ടിന്റെ ഫുട്ബോൾ കളിക്കാരാണ് മനുഷ്യന്റെ മേലെ തുപ്പണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തുപ്പാൻ പറ്റില്ലല്ലോ. ഈ സാധു അറിഞ്ഞുകൊണ്ട് തുപ്പിയതല്ല, ഞാൻ അറിയാതെ കാണാതെ തുപ്പിയതാണ്, ക്ഷമിക്കണം, സോറി എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചു. എന്ത് സോറി എന്നാ ചോദിച്ചത്, എന്ത് സോറി. അങ്ങനെ നാല് തെറി പിറ്റേത് കണ്ണുരുട്ടി നോക്കിയിട്ടാണ് തിരിച്ചുപോയി. അവസാനം ഇയാളെ വയറിലായ ഉമ്മനീര് എന്തായി, അയാളെന്നെ അയാളുടെ ടവൽ ഉപയോഗിച്ച് തുടച്ചു. എന്ത് ലാഭം കിട്ടി. അപ്പോ പരമാവധി ശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷമേ മാപ്പ് ചെയ്യാൻ നമ്മുടെ പ്രകൃതി നമ്മെ അനുവദിക്കുകയുള്ളൂ. നമ്മുടെ പ്രകൃതി നമ്മെ വിടൂല. അർഹമായ ശിക്ഷ കൊടുക്കൂ എന്ന് നിർദ്ദേശം വരുള്ളെന്ന് ഉടനെ ചെയ്യും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവർ, മനുഷ്യർക്ക് മാപ്പ് നൽകാത്തവർ, മനുഷ്യരോട് വിട്ടുവീഴ്ച ചെയ്യാത്തവർ, അള്ളാഹന്റെ വിട്ടുവീഴ്ചയിൽ അവരും പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ മാപ്പ് ചെയ്യുക, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്യുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് മാപ്പ് നൽകും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ നമ്മൾ തമ്മിൽ കുറെ ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും ജീവിച്ചാലേ അള്ളാഹന്റെ തൗബയിൽ, അള്ളാഹന്റെ പാപമോചനത്തിൽ, അള്ളാഹു ക്ഷമിക്കുന്നതിലും പൊറുക്കുന്നതിലും നമുക്ക് പ്രതീക്ഷ വെക്കാൻ ന്യായമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, നമുക്ക് പ്രയാസം, നമ്മെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ദ്രോഹിച്ചാൽ മാപ്പ് ചെയ്യാൻ പൊറുത്തു കൊടുക്കാൻ നമുക്ക് പ്രയാസമാണ്, അല്ലാന്ന് പറയാൻ പറ്റൂല, ആണ്. എന്നാൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹുവിനെ അവന്റെ നേരെ അക്രമം പ്രവർത്തിച്ചാൽ, അവന്റെ ദീനിൽ അക്രമം പ്രവർത്തിച്ചാൽ, അവന്റെ ആളുകളെ അക്രമിച്ചാൽ, താന്തോന്നിയായി ജീവിച്ചാൽ, നന്ദിയില്ലാതെ ജീവിച്ചാൽ പ്രശ്നമില്ല. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ, വേദനിക്കുന്ന ഹൃദയത്തോടുകൂടെ അള്ളാഹുവിന് ക്ഷമാപണം നടത്തിയാൽ, അള്ളാഹുവിനത് ഇഷ്ടമാണ്, അള്ളാഹു അത് സ്വീകരിക്കും എന്ന് മാത്രമല്ല, അള്ളാഹ് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അല്ലാഹു യുഹിബ്ബു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാൻ, അങ്ങനെ തൗബ ചെയ്ത് പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാകുന്നവരെയും ഇഷ്ടമുള്ളവനാൻ, അല്ലാഹു ഇഷ്ടാണ്. ഒരു ഹദീസിൽ കാണാം, അത്തായിബു ഹബീബുല്ലാഹ്, അത്തായിബു ഹബീബുല്ലാഹ്, തൗബ ചെയ്യുന്നയാൾ അല്ലാഹുവിന്റെ കൂട്ടുകാരനാകുന്നു, തൗബ ചെയ്യുന്നയാൾ അല്ലാന്റെ ഹബീബാണ്. നോക്കണം, വത്തായിബു മിനൽ ദംബി കമല്ലാ ദംബലഹു, തെറ്റുകുറ്റങ്ങൾ വന്നപ്പോൾ ഖേദിച്ചു മടങ്ങുന്നയാൾ, കമല്ലാ ദംബലഹു, അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. ആ തെറ്റുകുറ്റങ്ങൾ വന്നിട്ട് തൗബ ചെയ്തയാൾ, കമല്ലാ ദംബലഹു, അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും ശരി, നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൂടുതൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മനുഷ്യന് നിരക്കാത്ത മൃഗീയ സ്വഭാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അതൊക്കെ ചെയ്യാത്തതുപോലെ അതെല്ലാം നിർവീര്യമായി പോയി എന്നാ പറയുന്നത്. അവൻ അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്, അള്ളാഹ് അവനോട് ഉറപ്പല്ല.
ഏതായാലും പഹയ നീ തെറ്റ് ചെയ്തു, എനിക്കത്ര സഹിക്കാനും പറ്റുന്നില്ല, ഏതായാലും ഞാൻ സ്വീകരിച്ചോളാന്ന് പറഞ്ഞിട്ട് മനസ്സില്ല മനസ്സോടെ സ്വീകരിക്കല്ല. അള്ളാഹുവിന് ഇഷ്ടമാണ് ആ ഇഷ്ടത്തിന്റെ ഒരു വിവരണം. അള്ളാഹുവിന് എത്രമാത്രം നമ്മുടെ തൗബ സ്വീകരിക്കുന്നത് ഇഷ്ടമാണെന്നോ അതിനൊരു ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിൽ മുഅ്മിനി, അല്ലാഹു അഫ്റഹു ബിതൗബതിൽ അബ്ദിൽ മുഅ്മിനി, സത്യവിശ്വാസിയായ അടിമയുടെ തൗബ അല്ലാഹുവിന് ഇഷ്ടമാണ്, അല്ലാഹുവിന് സന്തോഷമാണ്. മിൻ അബ്ദിൻ നസല ഫീ അർളിൻ ദവിയത്തിൻ മുഹ്ലികത്തിൻ, ഒരാളെക്കാൾ അള്ളാഹുവിന് തൗബ സ്വീകരിക്കുന്നത് ഇഷ്ടമാണ് ഏതിലേറെ ഒരാളെക്കാൾ. നസല ഫീ അർളിൻ ദവിയത്തിൻ മുഹ്ലികത്തിൻ, അയാൾ ഒരു വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് അപകടകരമായ ഒരു മരുഭൂമിയിൽ വെള്ളവുമില്ലാത്ത ഭക്ഷണമില്ലാത്ത ചുറ്റുഭാഗവും ഒരു പച്ചപ്പ് പോലുമില്ലാത്ത അപകടകരമായ ഒരു മരുഭൂമിയിൽ ഇറങ്ങിയ ഒരാളെപ്പോലെയുള്ള സന്തോഷമാണ് അള്ളാഹ്ക്ക്. ആ ആൾക്കെന്താ സംഭവിച്ചത്? നസല ഫീ അർളിൻ ദവിയത്തിൻ മുഹ്ലികത്തിൻ, അപകടകരമായ അപരിചിതമായ ഒരു മരുഭൂമിയിൽ അയാൾ ഇറങ്ങി. അയാളുടെ കൂടെ അയാളുടെ വാഹനമായ ഒട്ടകമുണ്ട്. നബി തങ്ങൾ അറബികളോടാണല്ലോ സംസാരിക്കുന്നത്. അയാളുടെ കൂടെ ഒട്ടകമുണ്ട്, വാഹനമുണ്ട്. ആ വാഹനമായ ഒട്ടകത്തിന്റെ പുറത്ത് അയാൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ഉണ്ട്. അങ്ങനെ ഇയാൾ ഇറങ്ങി. എന്തിനു വേണ്ടി ഇറങ്ങി? ഇയാൾ മരുഭൂമിയിൽ എന്തിനു വേണ്ടിയാ ഇറങ്ങിയത്? ഈ വെയിൽ കൊണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോ താൽക്കാലികമായി ഒന്ന് ഒരു ഭാഗത്ത് ഇറങ്ങുക എന്ന ഉദ്ദേശത്തിൽ മാത്രം അയാൾ ഇറങ്ങി. ഫനാമനൗമത്തൻ, കിടന്ന് ഒന്നുറങ്ങി. ഉറങ്ങിയ സമയത്ത് ഒരൽപ സമയം ഉറങ്ങി. ഫസ്തയ്ഖള, അയാൾ ഞെട്ടി ഉണർന്നു. ഉണർന്നു നോക്കുമ്പോൾ ഫഖദ് ദഹബത്ത് റാഹിലത്തുഹു, അയാളുടെ വാഹനം അപ്രത്യക്ഷമായിരിക്കുന്നു, അയാളുടെ വാഹനം കാണുന്നില്ല. മരുഭൂമി, ചുറ്റുഭാഗത്തും മരുഭൂമി, തീപൊള്ളുന്ന വെയിൽ, തീക്കനലുകൾ പോലത്തെ മണൽത്തരികൾ, ഭക്ഷണമില്ല, വെള്ളമില്ല. തന്റെ ഭക്ഷണവും വെള്ളവും ഉണ്ടായിരുന്നത് തന്റെ വാഹനപ്പുറത്തായിരുന്നു. ആ വാഹനം അപ്രത്യക്ഷമായിരിക്കുന്നു. ഫതലബഹ, അയാൾ ആ വാഹനത്തെ അന്വേഷിച്ചിറങ്ങി. ഇനി എന്തുണ്ട് പോംവഴി, എന്തുണ്ട് രക്ഷ എന്നാലോചിച്ചുകൊണ്ട് ആ വാഹനത്തെ അയാൾ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ അതിനെ പരതി പരതി മരുഭൂമിയിൽ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ അയാൾ നോക്കി. പക്ഷേ ശക്തമായ ചൂടും ദാഹവും അയാൾക്ക് സഹിക്കാൻ പറ്റാതെ അയാൾ തളർന്നപ്പോൾ അയാളൊരു ഭാഗത്ത് ഇരുന്നു, ക്ഷീണിച്ചിരുന്നു. എന്തായിരിക്കും അയാൾ അവസ്ഥ? മറ്റൊരു കൂടെ ഒരു യാത്രക്കാരില്ല. മരുഭൂമിയിൽ കണ്ടെത്തും ദൂരത്ത് ഒരു യാത്രക്കാരെയും കാണുന്നില്ല. ഒരു നാല് ദിവസങ്ങൾക്കിടയിൽ ആരെങ്കിലും ഇതുവഴി കടന്നു വരുമെന്ന പ്രതീക്ഷയുമില്ല. എന്ത് ചെയ്യും? തീർച്ചയായും മരണം സുരക്ഷിതം. ആ മരണം പെട്ടെന്നുള്ള മരണമാവുകയില്ല. മരുഭൂമിയിലെ മരണം എന്ന് പറയുന്നത് ദാഹിച്ച് അവശനായി ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്ന് പൊരിഞ്ഞ് വെയിലേറ്റ് ചൂടേറ്റ് പ്രയാസപ്പെട്ട് ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വരുമെന്ന് ഉറച്ച് വിശ്വസിച്ച മനുഷ്യൻ അയാൾ പറയുകയാണ്, ഇനി എനിക്കൊരു രക്ഷയുമില്ല, എന്റെ ഭക്ഷണവും വെള്ളവും വഹിച്ചിരുന്ന ഒട്ടകത്തെ കാണാനില്ല, എന്റെ കൂടെ ആരുമില്ല, തീർച്ചയായിട്ടും ഞാൻ ഇഞ്ചിഞ്ചായി മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങിയ സ്ഥലത്തേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ നേരത്തെ ആദ്യം ഉറങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്, തിരിച്ചു പോയിട്ട് ഞാൻ അവിടെ കിടക്കുകയാണ്. അയാളുടെ കയ്യിന് മുകളിൽ അയാളുടെ തല വെച്ചുകൊണ്ട് അയാൾ കിടക്കുകയാണ് മരിക്കാൻ വേണ്ടി. ഇനി ഏതായാലും ഇവിടെ കിടന്നു മരിക്കാം, നടന്ന് ക്ഷീണിച്ച് വീണു മരിക്കണ്ട, ഞാൻ ഈ ഉള്ള സ്ഥലത്ത് തന്നെ കിടന്ന് അങ്ങനെ സുഖമായിട്ട് മരിക്കാന്ന് തീരുമാനിച്ച് അയാൾ കിടക്കുകയാണ്. മരണം മുന്നിൽ കണ്ടു, ഒരു രക്ഷയുമില്ല എന്ന് ഉറച്ചു ബോധ്യമായി. ആ അവസരത്തിൽ അയാൾ കിടന്നിങ്ങനെ ഒന്ന് മയങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോ ഫസ്തൈത്തല, അയാൾ ഉണരുകയാണ്. കണ്ണ് പതുക്കെ ഒന്ന് തുറന്നു നോക്കുകയാണ്, വെറുതെ, ഒരു പ്രതീക്ഷയില്ല.
ഇങ്ങനെ വെറുതെ കണ്ണു തുറന്നു നോക്കിയപ്പോ അയാളുടെ ഒട്ടകം വെറുതെ വഴിപിഴച്ച് നടന്നു പോയതായിരുന്നു. അത് മടങ്ങി അയാളുടെ ചാരത്ത് വന്നു നിൽക്കുന്നു, അയാളുടെ സന്നിധിയിൽ വന്നു നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ഒട്ടകപ്പുറത്ത് ഞാൻ നേരത്തെ വെച്ച് കെട്ടിയ ഭക്ഷണവും വെള്ളവും ഉണ്ട്. അയാൾ അത് കണ്ടു. ഇയാളുടെ സന്തോഷം എത്രമാത്രം വലുതായിരിക്കും. നബി തങ്ങൾ പറയുന്നു, ഫല്ലാഹു തആല അഷദ്ദു ഫറഹൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ഇഷ്ടപ്പെടുന്നു. ബിതൗബത്തിൽ അബ്ദിൽ മുഅ്മിനി, സത്യവിശ്വാസിയായ അവന്റെ ദാസന്റെ തൗബയെ, മിൻ ഹാദിഹി ബിറാഹിലതി, ഈ മനുഷ്യനെ അവന്റെ വാഹനം എത്രമാത്രം അവനെ സന്തോഷിപ്പിച്ചുവോ, ഈ മനുഷ്യനെ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യനെ അവന്റെ വാഹനം എത്രമാത്രം സന്തോഷിപ്പിച്ചുവോ, അതിലേറെ അഷദ്ദു ഫറഹ്, കഠിനമായ സന്തോഷം അള്ളാഹുവിന് നിങ്ങൾ തൗബ ചെയ്യുന്നതിലുണ്ട്. നോർത്തു നോക്ക്, അള്ളാഹുന്റെ ഇഷ്ടത്തിന്റെ വലുപ്പം ഒന്ന് ഓർത്തു നോക്കൂ സഹോദര. അത്രയും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ നമുക്കത് ചെയ്തൂടെ? നബിമാരൊക്കെ ചെയ്തില്ലേ? ആദ നബി ചെയ്തില്ലേ? അള്ളാഹുവിലേക്ക് കേദിച്ചു മടങ്ങിയത് ഖുർആൻ പറയുന്നുണ്ട്. സുബ്ഹാനക തുബ്തു ഇലൈക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിന്നിലേക്ക് കേദിച്ചു മടങ്ങുന്നു. വഅന അവ്വലുൽ മുഅ്മിനീൻ, ഞാൻ പ്രഥമ വിശ്വാസിയാകാൻ താല്പര്യപ്പെടുന്നു എന്ന് അല്ലാഹുവിലേക്ക് കേദിച്ചു മടങ്ങിയില്ലേ? മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കുതുബീങ്ങളുടെ കുതുബ്, എല്ലാ ഔലിയാക്കളുടെയും നേതാവ്, ലോകത്ത് വന്ന അമ്പിയാക്കളുടെ അനന്തരാവകാശികളുടെ പട്ടികയിലെ ലീഡർ മുഹിയുദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞത്? മഹാനവറുകളുടെ ജീവിതം എത്രമാത്രം സൂക്ഷ്മതയുള്ള ജീവിതമായിരുന്നു എന്നറിയോ? ഒരു നിമിഷം പോലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മഹാനവറുകൾ ഒഴിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ഒഴിഞ്ഞു നിൽക്കൽ അദ്ദേഹത്തിന് ജനാബത്തായിരുന്നു. ഏതെങ്കിലും ഒരു നിമിഷം അള്ളാഹനെ ഓർക്കാതെ ഈ ദുനിയാവിന്റെ കാര്യവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് അയാൾക്ക് ജനാബത്തായിരുന്നു, വലിയ ശുദ്ധിയായിരുന്നു. അത്രയും സൂക്ഷിച്ച് ജീവിച്ച മഹാൻ എന്താ പറഞ്ഞത്? എന്റെ ഇലാഹേ, അല്ലാഹുവേ, ലാത്തു അദ്ബിനി, നീ എന്നെ ശിക്ഷിക്കരുതേ തമ്പുരാനെ. എന്നിൽ നിന്നും വന്നുപോയ സകല പാപങ്ങളും ഞാൻ ഏറ്റുപറഞ്ഞുകൊള്ളാം. ആ വിഷയത്തിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തെറ്റുകാരനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു എന്റെ കുറ്റങ്ങളെ, ഞാൻ സമ്മതിക്കുന്നു തമ്പുരാനെ. അതുകൊണ്ട് എനിക്കൊരു തന്ത്രവുമില്ല, എനിക്ക് രക്ഷപ്പെടാൻ ഒരു പോം വഴിയുമില്ല, ഇല്ലാ റജാഇ, എനിക്കൊരു പ്രതീക്ഷയുണ്ട് നിന്റെ പാപമോചനത്തിൽ. ബി അഫുവിക്ക, നിന്റെ അഫുവിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നീ എനിക്ക് മാപ്പ് തന്നാൽ അത് എന്റെ ഭാവന ശരിയായി തമ്പുരാനെ. എത്ര പാകപ്പിഴവുകളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, എത്ര തെറ്റുകുറ്റങ്ങളാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, പക്ഷേ അന്ത അലയ്യതു ഫളിലും വമന്നി, നീ എനിക്ക് ഔദാര്യം നൽകുന്നവനല്ലേ, നിന്റെ ഔദാര്യത്തിലാണ് എന്റെ പ്രതീക്ഷ, നീ ഔദാര്യം നൽകുന്നവനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ്, ഇദാ ഫക്കർതു ഫീ നദമി അലൈഹാ അലൽതു അനാമിലി വൈറം ബിസിന്നി, ഇദാ ഫക്കർതു ഫീ നദമി അലൈഹാ, ഞാൻ ചെയ്ത പാപങ്ങളുടെ കാഠിന്യം ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണെങ്കിൽ, അതിന്റെ ഖേദത്തിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ, അലൽതു അനാമിലി വൈറം ബിസിന്നി, ദേഷ്യത്താൽ കോപത്താൽ എന്റെ വിരൽ ഞാൻ കടിച്ചു മുറിക്കും, അത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്.
എന്റെ പാപങ്ങളുടെ ഖേദത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ വിരൽ കൊടികളൊക്കെ ഞാൻ തീർച്ചയായിട്ടും കടിക്കും. വൈലം ബിസിന്നി, എന്റെ പല്ലുകൊണ്ട് ദേശം കൊണ്ട് ഞാൻ കടിക്കും. തുടർന്ന് മഹാനവറുകൾ പറഞ്ഞതാണ് വളരെ ചിന്താർഹമായ കാര്യം. എന്താറിയോ, ഇത് പറഞ്ഞിട്ട് ഇത് പാടിയിട്ട് കരയാണ് മഹാനവറുകള്. ആര്? ഈ ലോകത്തിന്റെ കുത്തുബ് കരയാണ്. ജനങ്ങൾക്കൊക്കെ കുറിച്ച് എന്നെ കുറിച്ച് നല്ല ധാരണയാണ്, ജനങ്ങൾക്കൊക്കെ കുറിച്ച് എന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷേ വന്നീ ഞാൻ അശറുന്നാസിലം തഫുവന്നീ, ഞാൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളാണ്. ഇല്ലം തഫുവന്നീ, പറച്ചു തമ്പുരാനെ നീ മാപ്പ് തന്നില്ലെങ്കിൽ, നീ മാപ്പ് തന്നില്ലെങ്കിൽ, നീ എന്റെ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, നിന്റെ പക്കൽ ഞാൻ അശറുന്നാസായിരിക്കും. ഇതാണ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്. അപ്പോ പറഞ്ഞുകൊണ്ട് വന്നത് ആകത്തുക, വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും മഹത്തുക്കളായ ദീനിൽ കഴിഞ്ഞുപോയ ഔലിയാക്കളുടെയും ജീവിത രീതി, ഖുർആന്റെ സന്ദേശം, ഹദീസിന്റെ കൽപ്പനയൊക്കെ പരിശോധിക്കുമ്പോൾ നാം തൗബ ചെയ്യണമെന്ന വസ്തുതയിൽ ഇപ്പൊ നമ്മളൊക്കെ എത്തിപ്പെട്ടു. തൗബ ചെയ്യാത്തവൻ അക്രമിയാണ്, അവന് വിജയിക്കാൻ പറ്റൂല. വിശ്വാസികൾ തൗബ ചെയ്യും, തൗബ ചെയ്തവർ വിജയിക്കും. പ്രവാചകന്മാരുടെ നിർദ്ദേശമാണിത്. നാം ഒക്കെ എല്ലാ സമയത്തും തൗബ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് തൗബ ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിനം നൂറിലധികം തവണ തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉമ്മത്തുകളായ പാവപ്പെട്ട നാം ഒരു ദിനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തൗബ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം എന്ന വിഷയത്തെക്കുറിച്ച് ഇൻഷാ അള്ളാ അടുത്ത ആഴ്ചകളിൽ തൗബ എന്ന വിഷയം തന്നെ